السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. لخمسة نطفي بها هر الوباء الهاتمة المصطفى والمرتضى وبناهما والفاطمة. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. بحمان الله وادي طيبة واتساب كوتاي ميلة أنغنغلاي پنڈيدن ماري سادا تينغلاي திருநபி ஸல்லல்லாஹு அலைஹி வஸல்லம் ஸ்நேஹம் சமத்துவம் சஹிஷ்ணுத என்ற பிரமேயத்திலுள்ள ரபீ கேம்பெயினின் உத்காடன திவசமான இன்று. ஒருபாடு திவசங்கள் நீண்டு நிற்கிற வளர பிரகத்தாய ஒரு கேம்பெயினான വാദി തൊയ്ബ വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഈ ഗ്രൂപ്പ് ഒരുപാട് ആത്മീയ പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയും മഹത്തുക്കളുടെ അനുസ്മരണം പോലോത്ത ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മറ്റ് ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ വ്യതിരിക്തമായിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ്. ഇന്നത്തെ ഈ പരിപാടി തിരുനബി സ്നേഹം സമത്വം സഹിഷ്ണുത പരിപാടിയുടെ ഉദ്ഘാടന സെഷനാണ്. ആദരണീയരായ അധ്യക്ഷർ, പ്രാർത്ഥന നടത്തിയ ഉസ്താദ്, ഇൻഷാല്ലാ വളരെ സാരസമ്പൂർണമായ പ്രഭാഷണം നടത്താൻ വേണ്ടി ഹൈത്തമി ഉസ്താദ് അവർക്ക് മുഖ്യ പ്രഭാഷണം നടത്തും. മറ്റു ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന മഹത്തുക്കളായ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഹിജ്റ 1445 റബീഉൽ അവ്വൽ 1 നാം പ്രവേശിക്കാനിരിക്കുകയാണ്. ഇന്നത്തെ സമയത്തോടുകൂടി റബീഉൽ അവ്വൽ 1 പുണ്യനബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ആ പവിത്ര മാസത്തിലേക്ക് നാം പ്രവേശിക്കാനിരിക്കുകയാണ്. എന്തുകൊണ്ടും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആവേശത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമയങ്ങളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേക സ്ഥലങ്ങൾക്ക്, സമയങ്ങൾക്ക്, ആളുകൾക്കൊക്കെ പ്രത്യേകത ശ്രേഷ്ഠത കൽപ്പിച്ചിട്ടുണ്ട്. എന്നതുപോലെ റബീഉൽ അവ്വൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടൊരു മാസം. അതിൽ റബീഉൽ അവ്വൽ 12 പുണ്യനബിയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ ദിവസമാണ്. അതിന് പ്രത്യേകതയുണ്ട്. അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിൻ്റെ വിശ്വാസം, അതിനൊക്കെ പുണ്യങ്ങൾ കൽപ്പിക്കുന്നവരും ആ പ്രത്യേകതയിൽ വിശ്വസിക്കുന്നവരും അതിനാദരിക്കുന്നവരുമാണ്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ലോകം തന്നെ സൃഷ്ടിച്ചത്. ലോകം തന്നെ വടക്കാൻ കാരണക്കാരായ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നാം പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ ലോകം തന്നെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. നബിയെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ലോകം തന്നെ ഉണ്ടാകില്ല. ആ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ. നബിയെ തങ്ങളുടെ ലോകത്തിന് അനുഗ്രഹമായിട്ടല്ലാതെ നാം നിയോഗിച്ചിട്ടില്ല എന്ന പരിശുദ്ധമായ ഖുർആന്റെ അധ്യാപനം. ആ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അവരുടെ അതിൽ സന്തോഷിക്കുക എന്നുള്ളത് ഈമാനിൻ്റെ ഭാഗമാണ്. ഈമാനുള്ളവന് അത് ആവേശമായി വരും. പ്രവാചക സ്നേഹത്തിൻ്റെ ഭാഗമാണ്. സ്നേഹം ഇഷ്ക് എന്നുള്ളത് അത് ഒരാളിൽ അലിഞ്ഞു ചേർന്നൊന്ന്. ആ പ്രവാചക സ്നേഹം, മഹാനായ മുൻഗാമികളുടെ ചരിത്രങ്ങൾ എടുക്കുമ്പോൾ ഒരുപാട് സംഭവങ്ങൾ അതേക്കുറിച്ച് പറയാനുണ്ട്. അത് അനിർവചനീയമാണ്. അത് മറ്റൊരാൾക്ക് മുമ്പിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അതാണ് മഹാനായ നമ്മുടെ നാട്ടുകാരൻ കേരളക്കാരനായ മലപ്പുറം ജില്ലയിലെ മഹാനായ ഉമർ ഖാദി. അവരുടെ ജീവിതം നമുക്ക് എപ്പോഴും പറയുന്ന ആ അവരുടെ വളരെ സാരസമ്പൂർണമായിട്ടുള്ള ബൈത്തുകൾ, അതൊക്കെ നൈമിഷികമായി ഒരു വ്യക്തിയുടെ ഹൃദയങ്ങളിൽ നിന്ന് നിർഗളിക്കുന്നത് അത് അനുരാഗത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. മജഫദം മുൻ സാലമിൻ ഐനൈനി ലാക്കിന്നഹു വജരി അലിൽ ലാക്കിന്നഹു വജരി അലിൽ ഖദ്ദൈനി എന്ന് പറഞ്ഞു പാടിയ പ്രവാചക സ്നേഹത്തും കൊണ്ട് എൻ്റെ കണ്ണുനീരു വറ്റിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കാരണമായി എന്ന് പറയുന്ന ആ ബൈത്തുകൾ, ഇങ്ങനെ ഒരുപാട് മഹത്തുക്കളുടെ ചരിത്രത്തിലും അല്ലാതെയും ഒരുപാട് പ്രവാചക സ്നേഹത്തെയും അവിടുത്തെ മാതൃകയെയും അവിടുത്തെ ജീവിതത്തെയും കുറിച്ച് പറയാനുണ്ട്. അള്ളാഹു സുബ്ഹാന വ തആല അവിടുത്തോട് മഹബ്ബത്ത് വെക്കാൻ അള്ളാഹു നമുക്ക് എവർക്കും തൗഫീഖ് നൽകട്ടെ. കൂടുതലായി സംസാരിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാന വ തആല ഈ സൽപ്രവൃത്തി, അതിൽ പങ്കാളികളാകുന്നവർ, പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകം ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്കൊക്കെയും അവിടത്തേക്ക് ഒരു ധാരാളം സലാത്ത് ചൊല്ലാനും അവിടുത്തെ മദ്ഹ് പറയാനും മൗലീദ് പാരായണം നടത്താനും, പിന്നെ മൗലീദ് ഓരോ വീടുകളിലും അതിങ്ങനെ ആ ബൈത്തുകൾ ആ മദ്ഹുകൾ പറയുക പാടുക എന്നുള്ളത് പുണ്യമുള്ളതാണ്. അത് തള്ളിപ്പറയുന്ന ആളുകളെ തൊട്ടുള്ള കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ മദ്ഹ് പറയുക, ഒരു സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് പറഞ്ഞു കേൾക്കാനാണല്ലോ ഒരാൾ ഇഷ്ടപ്പെടുക. ഒരാളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ മൗലീദ് പാരായണം വേണ്ട അല്ലെങ്കിൽ മൗലീദ് പാരായണം ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരർത്ഥമാണ്. അപ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളെക്കുറിച്ച് കേൾക്കാനാണ് ഇഷ്ടപ്പെടുക, അയാളെക്കുറിച്ച് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ആ പുണ്യനബിയെക്കുറിച്ച് ധാരാളം പറയാനും പറയുന്നത് കേൾക്കാനും അത് പാടാനും പാടുന്നത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.